നമസ്കാരം ദല്ലാൾ നന്ദകുമാർ ഇയാളെ മുന്നിൽ നിർത്തി കളിക്കുന്നതാരാണ് ഇപ്പോൾ കളിപ്പിക്കുന്നതാരാണ് പലരും അദ്ദേഹത്തെ ഇതിനെ കളിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ ദെല്ലാ നന്ദകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിപ്പിക്കുന്നത് ഈ പി ജയരാജൻ തന്നെ എന്ന് പറയാതിരിക്കാൻ എന്ന് വർത്തിയില്ല കാര്യങ്ങളുടെ പോക്ക് അത്തരത്തിലാണ് നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല കാരണം ഇ പി ജയരാജനെ ഇന്ന് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അവിടെ താൻ പങ്കെടുക്കുമെന്നും തനിക്ക് പറയാനുള്ളത് പറയും എന്ന് പറയുമ്പോഴും അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ദല്ലാൾ നന്ദകുമാർ വന്ന് പുറത്തു പറഞ്ഞിരിക്കുന്നത് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടു എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെ ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടു എന്ന് നന്ദകുമാർ ഉറപ്പിച്ചു പറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് ദിവസം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇ പി ജയരാജൻ സമ്മതിച്ചതുമാണ് അത് ഇ ഞാൻ ജാവ്ദേക്കറെ കണ്ടു എൻ്റെ മകന്റെ ഫ്ളാറ്റ് വെച്ച് കണ്ടു എന്നും പറഞ്ഞു ഇത് രണ്ടും കൂടെ നമ്മൾ അത് അത് പറഞ്ഞതിനു ശേഷം പിന്നീട് നന്ദകുമാർ അതിനെ ഒന്നും കൂടെ ഉറപ്പിച്ചു പറയുമ്പോൾ നന്ദകുമാറിനെ പിന്നിൽ ജയരാജൻ ചില ഉദ്ദേശത്തോടു കൂടി നന്ദകുമാറിനെ ഉപ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പിന്നെ കീ കൊടുത്ത് വിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നന്ദകുമാരൻ ഇപിയുടെ കീക്ക് അനുസരിച്ച് തന്നെയാണ് പറയുന്നത് തനിക്കെതിരെ പാർട്ടി എടുക്കാൻ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അത്ര ചെറുതായിരിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ പലതും തുറന്നു പറയേണ്ടി വരും നന്ദകുമാറിന് അറിയാവുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് നന്ദകുമാറിനെ കൊണ്ട് പറഞ്ഞു അദ്ദേഹം കണ്ടു കണ്ട കാര്യങ്ങൾ ചിലതാണ് അതൊക്കെ പിന്നീട് പറയാം എന്നൊക്കെ നന്ദകുമാർ പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ ആയുധവും എടുത്ത് നിൽക്കുന്നവരുടെ ആയുധങ്ങളുടെ മൂർച്ച ഒടിക്കുക എന്ന് തന്നെയാണ് ജയരാജന്റെ ഉദ്ദേശം എന്തായാലും ഇ പി ജയരാജനെ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും നടപടി മാറ്റാൻ കഴിയില്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പോലും ഇപ്പൊ വ്യക്തമായില്ല തൽക്കാലം അദ്ദേഹം ഒന്ന് വെയിറ്റ് ചെയ്യൂ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ രാവിലെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്നിട്ട് നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ തൽക്കാലം ഇ പി ജയരാജൻ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനത്ത് നിന്ന് മാറാനും അത്ര താല്പര്യം കാണിക്കുന്നില്ല പിന്നീട് ഒരു കേന്ദ്ര കമ്മിറ്റിയൊക്കെ കൂടിയതിനു ശേഷം വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് പരാജയം കൂടി വന്നതിന് ശേഷം വേണമെങ്കിൽ ആ പരാജയത്തിന്റെ പേരിൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനൊരു ഇടതുപക്ഷ ജനാധിപത്യ

അത്ര വലിയ ശക്തമായ ഒരു സംഘ ഒരു ഒരു കമ്മിറ്റി ആണെങ്കിൽ പോലും ഇപ്പോൾ ഇ പി എ പോലുള്ള ഒരാളിനെതിരെ നടപടിയെടുക്കാനുള്ള ശേഷി ഇപ്പോൾ സി പി എമ്മിനില്ല മാത്രമല്ല സി പി എമ്മിൻ്റെ അണികൾ തന്നെ വല്ലാത്ത ഒരു 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 പ്രതിസന്ധിയിലും പിന്നെ വിഷമഘട്ടത്തിലുമാണ് അവരാകെ അങ്കലാപ്പിലാണ് അവരെങ്ങനെ ചിന്തിക്കണം ഏത് രീതിയിൽ ചിന്തിക്കണം എങ്ങനെയാണ് ഈ പാർട്ടിയിൽ ഇനി പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണ ഇപ്പോ അണികൾക്കില്ല അണികളെല്ലാം പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തിയ അണികൾ പോലും ഇപ്പോൾ ഈ വെയിലും കൊണ്ടുപോയി പ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന് പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കേണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പിന്നെ ദല്ലാളിനെ മുമ്പ് നിർത്തിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത് തന്നെ നമുക്ക് വിലയിരുത്താം